ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി സാഹിത്യ സർവസ്വം. അവതാര ചരിത്രങ്ങളിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം. ഒരു അവതാര പുരുഷനും ഗ്രന്ഥരചനയിൽ ഏർപ്പെട്ടിട്ടില്ല. ശ്രീരാമചരിതവും ഉപദേശവും എഴുതിയത് വാൽമീകി മഹർഷി. ശ്രീകൃഷ്ണചരിതവും ഉപദേശവും എഴുതിയത് വ്യാസഭഗവാൻ. ഷിർദി സായി സച്ചരിതം എഴുതിയത് ഹേമത് പാന്ത്. ശ്രീരാമകൃഷ്ണൻ തൻ്റെ ശാസനങ്ങൾ എഴുതിയിട്ടില്ല. അത് മാസ്റ്റർ മഹാശയനെ പോലുള്ളവരാണ് കുറിച്ചു വെച്ചത്. സത്യസായി അവതാരമാകട്ടെ, തൻ്റെ തൃക്കരം കൊണ്ട് രചിച്ചത് 15 ഗ്രന്ഥങ്ങൾ: ഭാഗവതവാഹിനി, ധർമ്മവാഹിനി, ധ്യാനവാഹിനി, ഗീതാവാഹിനി, ജ്ഞാനവാഹിനി, ലീലാ കൈവല്യവാഹിനി, പ്രശാന്തിവാഹിനി, പ്രശ്നോത്തരവാഹിനി, പ്രേമവാഹിനി, സന്ദേഹ നിവാരിണി, സത്യസായി വാഹിനി, സൂത്രവാഹിനി, ഉപനിഷത് വാഹിനി, വിദ്യാവാഹിനി, രാമകഥാരസവാഹിനി. ഇതിൽ രാമകഥാരസവാഹിനി, ഗീതാവാഹിനി, ഭാഗവതവാഹിനി എന്നിവയൊഴിച്ച് ബാക്കിയെല്ലാം ചെറു ഗ്രന്ഥങ്ങളാണ്. പക്ഷേ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം അതിഗഹനമായ തത്വങ്ങൾ വളരെ ഗംഭീരമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഓരോ വാഹിനിയും ഒരു ജന്മം മുഴുവൻ ധ്യാനിക്കാനുണ്ട്. വേദസമ്മതമല്ലാത്തതിനെ ഭാരതം അംഗീകരിക്കുകയില്ല. താൻ വേദപുരുഷൻ തന്നെ, വേദോദ്ധാരകൻ തന്നെയെന്ന് മാനവരാശിയെ ബോധ്യമാക്കാൻ കൂടി വേണ്ടിയാകാം ഭഗവാൻ ഉപനിഷത് വാഹിനി, ഗീതാവാഹിനി, സൂത്രവാഹിനി എന്നിവ രചിച്ചത്. പ്രസ്ഥാനത്രയം: ഭഗവത്ഗീത, ഉപനിഷത്, ബ്രഹ്മസൂത്രം എന്നിവ. ഭഗവാന്റെ ഗ്രന്ഥങ്ങളെല്ലാം അതിവിപുലമായ ഭാരതീയ തത്വശാസ്ത്രത്തിലേക്കുള്ള ഗോപുരദ്വാരങ്ങളാണ്. വേദോപനിഷത്തുകളുടെ, സ്മൃതി പുരാണങ്ങളുടെ ശബ്ദം നമുക്കതിൽ വ്യക്തമായും കേൾക്കാനാകും. രാമകഥാരസ വാഹിനിയാണ് ഭഗവാൻ അവസാനമായി രചിച്ചത്. ഈ വാഹിനി പരമ്പരകൾ കൂടാതെ പ്രഭാഷണ പരമ്പരകൾ ഉൾപ്പെടുത്തി 42 വാല്യങ്ങളും, അതായത് സത്യസായി സ്പീക്സ്, ഭാരത സംസ്കാരത്തെ അധികരിച്ച് ഭഗവാൻ ചെയ്ത പ്രഭാഷണ പരമ്പര സമ്മർ ഷവേഴ്സിന്റെ 15 ഗ്രന്ഥങ്ങളുമുണ്ട്. മറ്റൊരു മഹനീയത കൂടി ഭഗവാന്റെ പ്രഭാഷണ പരമ്പരകളിൽ കാണാം. ബാബ സ്വന്തം ചരിതം പലയിടങ്ങളിലും വിവരിക്കുന്നു. അത് അടുക്കി ചേർത്ത് വെച്ചാൽ ഭഗവാൻ ബാബ തന്നെ അരുളിയ അവിടുത്തെ ജീവചരിതം പൂർണ്ണമായും ലഭിക്കും. മറ്റൊരു അവതാരവും തൻ്റെ കഥ പൂർണ്ണമായി ഈ വിധം വിവരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം കാലത്തിൻ്റെ പ്രത്യേകത തന്നെ. വ്യാസാദികളെപ്പോലൊരു ഋഷി ഇക്കാലത്ത് ഇല്ലാത്തതുകൊണ്ടാകാം വിഭു സ്വചരിതം സ്വയമേവ അരുളിയത്. ചരിത്രാതീത കാലം മുതൽ ഇന്നേ വരെയുള്ള സംഭവ പരമ്പരകളുടെ കൃത്യമായ ചിത്രം നമുക്കതിൽ കാണാം. എന്നെങ്കിലും ഒരിക്കൽ ഋഷി തുല്യനായ ഒരാൾ അതെല്ലാം സായി സാഹിത്യത്തിൽ നിന്ന് തപ്പിയെടുത്ത് അടുക്കി വെച്ച് നമ്മെ കാണിച്ചു തരും. ശ്രീരാമ ശ്രീകൃഷ്ണ അവതാരങ്ങളിൽ വാൽമീകിയും വ്യാസനും രേഖപ്പെടുത്താതിരുന്ന പലതും ഭഗവാൻ ബാബ വിവരിച്ചു. അത്തരമൊരു സന്ദർഭത്തിൽ പണ്ഡിതനായ ഒരു ഭക്തൻ ഭഗവാനോട് പറഞ്ഞു: സ്വാമി, ഇതൊന്നും വ്യാസഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. ബാബയുടെ ഉത്തരം പൊടുന്നനെയായിരുന്നു: അതൊക്കെ ചെയ്ത എനിക്കോ, എഴുതിയ വ്യാസനോ ഇക്കാര്യം കൃത്യമായി അറിയുക? ഈ വിധം താൻ കാലപുരുഷനാണെന്ന് വെളിപ്പെടുത്തിയ എത്രയേറെ സന്ദർഭങ്ങൾ ആ ദിവ്യജീവിതത്തിൽ കാണാം. സീതാദേവി അണിഞ്ഞ മോതിരം, ആഞ്ജനേയൻ കടിച്ചു നോക്കിയ മുത്തുമാല, രുക്മിണീദേവി അണിഞ്ഞിരുന്ന രത്നമാല, ഇങ്ങനെ എത്രയൊക്കെ ദിവ്യവസ്തുക്കൾ അവിടുന്ന് തൃക്കര ചലനത്താൽ വീണ്ടെടുത്ത് ഭക്തന്മാർക്ക് കാണിച്ചുകൊടുത്തു. സമർഷവസ് പരമ്പരകളിൽ ഇത്തരം വിസ്മയകരമായ രംഗങ്ങൾ നമുക്ക് കാണാം. മനനം ചെയ്യാം, ആനന്ദിക്കാം. ആരായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത് എന്ന് ഉറപ്പാക്കാം. സായി സാഹിത്യ പാരായണം, പഠനം സാധകനെ പരമലക്ഷ്യത്തിൽ അനായാസം എത്തിക്കും. യാതൊരു സംശയവുമില്ല. അതിലാണ്ട് മുങ്ങുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏത് തലത്തിലുമുള്ള അന്വേഷകന്റെയും ദാഹം തീർക്കാനുള്ള അമൃതം അതിലുണ്ട്. അടുത്ത അധ്യായം. ഓം നമോ ഭഗവതേ സായീശ്വരായ. സായി ഗീത സത്സംഗ മഹിമ. സംസാരസാഗരം താണ്ടാനുള്ള ഉപായങ്ങളെല്ലാം ഭഗവാൻ ബാബ നമുക്ക് ഉപദേശിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ മാർഗങ്ങളിലൂടെയൊക്കെ മുന്നേറാൻ ഒരു ജീവൻ എളുപ്പമല്ല. പലപ്പോഴും അമ്പയെ പരാജയപ്പെടും. അഹം മമതാബന്ധങ്ങൾ അത്രയേറെ ശക്തമാണ്. കുടുംബ ബന്ധങ്ങൾ ഓരോ ദിക്കിലേക്ക് ജീവനെ പിടിച്ചു വലിക്കുന്നു, വലയ്ക്കുന്നു. ഇതിലൊന്നും കാര്യമില്ലെന്നറിഞ്ഞാൽ പോലും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. ശാരീരിക തലത്തിലെല്ലാം ഉപേക്ഷിച്ച് അകന്നിരുന്നാലും മനം ഉപേക്ഷിച്ച വസ്തുവിലും ബന്ധത്തിലും ഒട്ടിനിൽക്കുന്നു. അത്തരം ഉപേക്ഷ കൊണ്ട് എന്തു ഫലം? ബന്ധുമിത്രാദികൾ ഇപ്രകാരം സ്നേഹപാശത്താൽ കെട്ടിവലിച്ച് മൃഗസമാനമായി ജീവനെ ഒരു വശത്ത് പന്താടുന്നു, മറുവശത്ത് വിഷയസുഖങ്ങൾ വാസനാപ്രേരിതമായി തട്ടിക്കളിക്കുന്നു. ഈ രണ്ട് ഭീകരമായ പിടുത്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാകും? ആർക്കതിനുള്ള കരുത്തുണ്ട്? തപസ്സും മനോബലവും വൃതാദികളുമൊക്കെ നിഷ്ഫലമായോ എന്ന് ജീവന് തോന്നുന്ന അവസ്ഥയാണിത്. ശരണാഗതി അടയൂ എന്ന് പലരും ഉപദേശിക്കുന്നു.
പക്ഷെ കഴിയണ്ടേ? ഞാനിതാ ശരണാഗതി അടയുന്നു എന്ന് പറഞ്ഞു കിടന്ന് നമസ്കരിച്ചാലും അഹന്ത അടങ്ങുന്നില്ലല്ലോ. ഇത്തരം അവസ്ഥയിൽ ക്ലേശിക്കുന്ന ജീവന് വളരെ എളുതായ ഒരു വഴി ഭഗവാൻ ബാബ തെളിയിച്ചു തരുന്നു. അതാണ് സത്സംഗം. സത്സംഗം എന്നാൽ ഈശ്വരനുമായിട്ടുള്ള സംഘം, അല്ലെങ്കിൽ ഈശ്വരനെ അനുഭവിച്ചവരുമായിട്ടുള്ള സംഘം, അതുമല്ലെങ്കിൽ ഈശ്വരചിന്ത ഉണർത്തുന്ന ഏതൊന്നുമായിട്ടുള്ള സംഘവും സത്സംഗമെന്ന് വിശാലമായി പറയാം. തീക്കനലുമായി തൊട്ടിരിക്കുന്ന ഇരുമ്പു ചട്ടുകം എപ്രകാരം സ്വപ്രയത്നം കൂടാതെ തന്നെ ചൂടുപിടിച്ച് പഴുക്കുന്നുവോ, അതുപോലെ തന്നെ സജ്ജനങ്ങളുമായി ബന്ധപ്പെടുന്നയാൾ താൻ അറിയാതെ തന്നെ പരിവർത്തനത്തിന് വിധേയമാകും. ഭക്തചരിതങ്ങളിൽ ഇതിന് ഉദാഹരണങ്ങൾ എത്രയേറെ. രത്നാകരന് സപ്തർഷികളുമായി സംഘം വന്നു. അങ്ങനെ അദ്ദേഹം വാൽമീകിയായി. അങ്കുലിമാല ശ്രീബുദ്ധ സാമീപ്യത്താൽ പവിത്രീകരിക്കപ്പെട്ടു. ഗിരീഷ് ഘോഷ്, കാളിപദഘോഷ് തുടങ്ങിയവർ ശ്രീരാമകൃഷ്ണ പരമഹംസ ബന്ധം മൂലം കുത്തഴിഞ്ഞുപോയ തങ്ങളുടെ ജീവിതം വീണ്ടെടുത്ത് ധന്യമാക്കി. ചൈതന്യ മഹാപ്രഭു, മാഥായി, നിഥായി എന്നിവരെ രക്ഷിച്ചു. സത്സംഗ മഹിമയുടെ ആഴമറിയാൻ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലെ ഒരനുഭവം അറിഞ്ഞാൽ മതിയാകും. കഠിനമായി ജോലി ചെയ്ത് ക്ഷീണിതനായ വിവേകാനന്ദ സ്വാമികൾ മായാവതിയിൽ, അതായത് ഹിമാലയത്തിൽ വിശ്രമിക്കുന്ന സമയം, അവിടെ അദ്ദേഹം ഒരു യോഗിയെ കണ്ടുമുട്ടി. ഉത്തമ സാധകൻ. സംസാരമധ്യേ വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിലെ അറിയപ്പെടാത്ത മഹത്തുക്കളെക്കുറിച്ച് പറഞ്ഞു. അക്കൂട്ടത്തിൽ പവഹാരി ബാബയും സ്മരിക്കപ്പെട്ടു. ആഹാരം കഴിക്കാത്ത ഒരു യോഗിയാണ് അദ്ദേഹം. മിക്കവാറും മൗനം തന്നെ. ഒരു ഗുഹയിൽ ഒറ്റയ്ക്കാണ് വാസം. സ്വാമികൾ പവഹാരി ബാബയുടെ ജീവിതത്തിലെ ഒരു സംഭവം യോഗിയോട് പറഞ്ഞു. ഒരിക്കലൊരു മോഷ്ടാവ് പവഹാരി ബാബയുടെ ഗുഹയിൽ കയറി. അതിനകത്ത് ധാരാളം സമ്പത്തുണ്ടെന്നായിരുന്നു കള്ളന്റെ കണക്കുകൂട്ടൽ. രാത്രി അയാൾ മോഷ്ടിക്കാൻ ഗുഹയിൽ കയറി. പക്ഷെ അയാൾക്കൊന്നും കിട്ടിയില്ല. ബാബ നല്ല ഉറക്കത്തിൽ. കള്ളൻ നിരാശയോടെ ബാബയുടെ കമണ്ടലു എടുത്ത് പുറത്തു കടക്കാൻ തുടങ്ങി. എവിടെയോ കാല് തട്ടി കള്ളന്റെ കയ്യിൽ നിന്നും കമണ്ടലു താഴെ വീണു. ശബ്ദം കേട്ട് ബാബ എഴുന്നേറ്റു. കള്ളൻ ഓടി. ബാബയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി. അദ്ദേഹം കമണ്ടലു എടുത്തുകൊണ്ട് നാരായണ നിൽക്കൂ എന്ന് പറഞ്ഞ് കള്ളന്റെ പുറകെ പാഞ്ഞു. കള്ളൻ പരിഭ്രമിച്ചു പോയി. ബാബ ഓടിച്ചെന്ന് കള്ളനെ പിടികൂടി കമണ്ടലു കൊടുത്തിട്ട് പറഞ്ഞു, നാരായണ എന്തിനിങ്ങനെ രാത്രിയിൽ വരുന്നു? പകൽ വന്നെടുത്തുകൂടെ? എനിക്കുള്ളതെല്ലാം അങ്ങയുടേതല്ലേ, പിന്നെ എന്തിന് ക്ലേശിച്ചു വന്ന് കൊണ്ടുപോകണം? ബാബയുടെ സ്പർശം, സംഭാഷണം, ഇതെല്ലാം കള്ളനെ വല്ലാതാക്കി. സംഭവം പറഞ്ഞ ശേഷം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, സർവത്തിലും സമബുദ്ധിയുള്ള മഹത്തുക്കൾ ഭാരതത്തിൽ ഇന്നും ഒട്ടേറെയുണ്ട്. അവരെ ആരും അറിയുന്നില്ല. അവരുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ നാട് നിലനിൽക്കുന്നത് തന്നെ. സ്വാമികളുടെ വാക്കുകൾ കേട്ട് യോഗിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. വികാരം നിയന്ത്രിക്കാൻ അദ്ദേഹം പണിപ്പെട്ടു. അതുകണ്ട് വിവേകാനന്ദ സ്വാമി തിരക്കി, അങ്ങ് വളരെ വികാരാധീനനായല്ലോ, പവഹാരി ബാബയെ അങ്ങ് ദർശിച്ചിട്ടുണ്ടോ? വിറയാർന്ന ശബ്ദത്തോടെ യോഗി പറഞ്ഞു, അങ്ങ് പറഞ്ഞ സംഭവകഥയിലെ കള്ളൻ ഞാനാണ്. ഒരു മഹാത്മാവിൻ്റെ സ്പർശം മാത്രം ഒരു കള്ളനെ മഹാത്മാവാക്കി തീർത്തു. സത്സംഗം സ്ഥൂലാർത്ഥത്തിൽ സംഭവിച്ചാൽ പോലും എത്ര ശക്തം. ഈ സംഭവത്തിൽ മറ്റ് യാതൊരു പ്രക്രിയയും നടന്നിട്ടില്ല, ബാബയുടെ സ്പർശം മാത്രം. എന്നിട്ടും ആ മോഷ്ടാവ് യോഗിയായി മാറി. ഭഗവാൻ ബാബ അരുളിയത് ശ്രദ്ധിക്കൂ. എവിടെയെങ്കിലും അരനിമിഷമെങ്കിലും എൻ്റെ ദൃഷ്ടി പതിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ അവിടം പരിവർത്തന വിധേയമായി തുടങ്ങും, ആ വ്യക്തി അറിഞ്ഞാലും ഇല്ലെങ്കിലും. സത്സംഗ മഹിമയുടെ മറ്റൊരു ദൃഷ്ടാന്തം ചൈതന്യ ചരിതാവലിയിൽ വായിക്കാം. നാമലഹരിയിലാണ്ട് കടലിൽ മുങ്ങിപ്പോയ ചൈതന്യ മഹാപ്രഭു ഒരു മുക്കുവന്റെ വലയിൽപ്പെട്ടു. മുക്കുവൻ വല വലിച്ചു കയറ്റി. വലയിൽ ബാഹ്യബോധം വിട്ടുകിടക്കുന്ന യുവാവിൻ്റെ സുന്ദര സ്വരൂപം കണ്ട് അയാൾ വിസ്മയിച്ചു. ബാഹ്യബോധം കിട്ടിയപ്പോൾ മഹാപ്രഭു സംഭവം അറിഞ്ഞു. അദ്ദേഹം ആനന്ദത്തോടെ മുക്കുവനെ കെട്ടിപ്പുണർന്നു. ആ സ്പർശനം മുക്കുവനിൽ ദിവ്യോന്മാദമുണർത്തി. മുക്കുവൻ വീട്ടിലെത്തി. അയാളുടെ മൗനവും ആനന്ദമൊഴുകുന്ന മുഖം കണ്ട് ഭാര്യ അമ്പരന്നു. ഇന്നലെ വരെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ തൻ്റെ ഭർത്താവ് ഇങ്ങനെ ശാന്തനായിരിക്കുന്നത് കണ്ട് അവർ പരിഭ്രമിച്ചു. ഭർത്താവിനേതോ രോഗമെന്നു വരെ അവർ കരുതി. പരിഭ്രമത്തോടെ കാര്യം ചോദിച്ചു. മുക്കുവൻ മൗനം. അവർ കടപ്പുറത്ത് ചെന്ന് വിവരം തിരക്കി. അപ്പോഴാണ് സുന്ദരനായ ഒരു വെളുത്ത യുവാവ് തൻ്റെ ഭർത്താവിൻ്റെ വലയിൽ കുടുങ്ങിയതും രക്ഷിക്കപ്പെട്ടതും കെട്ടിപ്പിടിച്ചതുമെല്ലാം അറിയുന്നത്. അവർ കടൽത്തീരം വഴി നടന്നു. ഒടുവിൽ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടെത്തി. തൻ്റെ ഭർത്താവിനെ പഴയതുപോലാക്കി തരണമെന്ന് അവർ കരഞ്ഞു പ്രാർത്ഥിച്ചത്രേ. പ്രഭു അരുളി, അവൻ കൃഷ്ണകൃപ നേടിയിരിക്കുന്നു. അതിൻ്റെ ആനന്ദമാണത്. ജന്മങ്ങളേറെ തപസ് ചെയ്തിട്ടും യോഗികൾക്ക് പോലും കിട്ടാത്ത മഹാഭാഗ്യമാണ് അവന് കിട്ടിയത്. സത്സംഗത്തിൻ്റെ മഹിമ ഓർത്തുനോക്കൂ. ശ്രീരാമകൃഷ്ണ ചരിതത്തിൽ അത്യത്ഭുതകരമായ ഒരു സത്സംഗ മഹിമ കാണാം. ഇവിടെ സത്സംഗം കിട്ടിയ ആളുപോലുമല്ല ഉദ്ധരിക്കപ്പെട്ടത് എന്ന പ്രത്യേകത കൂടിയുണ്ട്.
ഭർത്താവായ കാളിപദ ഘോഷിന്റെ മദ്യപാനവും ദുസ്വഭാവങ്ങളും മാറ്റാനായി അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീരാമകൃഷ്ണനെ സമീപിച്ചു. അയാളുടെ കഥ കേട്ടപ്പോൾ ശ്രീരാമകൃഷ്ണൻ മൗനം പൂണ്ടു. പിന്നെ മാതൃദേവിയെ, ശാരദാദേവിയെ സമീപിക്കാൻ പറഞ്ഞു. ശാരദാദേവി കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഠാക്കൂർ വയ്യെന്ന് പറഞ്ഞ ഒരാളെ ആർക്ക് രക്ഷപ്പെടുത്താനാകും? പക്ഷെ ഒടുവിൽ ആ ഭാര്യയുടെ ദുഃഖവും ശരണാഗതിയും കണ്ട് മനസ്സലിഞ്ഞ് ദേവി അവരോട് നാമം ജപിക്കാൻ പറഞ്ഞു. അതിനായി ഒരു തിരുനാമവും ഉപദേശിച്ചു. അങ്ങനെ ഭർത്താവിൻ്റെ നന്മയ്ക്കായി അവർ ജപവും ആശ്രമദർശനവും ആരംഭിച്ചു. 12 വർഷം കടന്നുപോയി. അപ്പോൾ കാളിപദ ഘോഷിന് ഭാര്യയോടൊപ്പം ശ്രീരാമകൃഷ്ണദേവനെ കാണണമെന്ന് ഒരാഗ്രഹം. 12 വർഷത്തെ ഭാര്യയുടെ തിരുനാമ ജപം അയാൾ ദർശന താല്പര്യമുണ്ടാക്കി എന്ന് സാരം. അങ്ങനെ അയാൾ ശ്രീരാമകൃഷ്ണ സമീപം വന്നു. അപ്പോൾ അവിടെ ഭജന നടക്കുന്ന സമയം. ശ്രീരാമകൃഷ്ണൻ ആനന്ദ നൃത്തം ചെയ്യുന്നു. കാളിപദ ഘോഷ് ചിന്തിച്ചു, നല്ല വീര്യമുള്ളത് തന്നെ കഴിച്ചു കാണും, അല്ലെങ്കിൽ ഇങ്ങനെ ആനന്ദിച്ച് നൃത്തമാടാൻ കഴിയുമോ? ഓരോരുത്തരും തങ്ങളുടെ നിലയിൽ ചിന്തിക്കുന്നു. ഭജന കഴിഞ്ഞു, ജനമൊഴിഞ്ഞു. കാളിപദ ഘോഷ് ശ്രീരാമകൃഷ്ണനെ സമീപിച്ച് ചോദിച്ചു, അങ്ങ് കഴിച്ചത് സ്വദേശിയോ വിദേശിയോ? എനിക്കല്പം തരുമോ? അയാളെ ഉറ്റുനോക്കി പരമഹംസർ പറഞ്ഞു, തനി നാടൻ. നിനക്ക് വേണമോ? വേണമെന്ന് അയാൾ മൂളി. ശ്രീരാമകൃഷ്ണൻ ഭാവാവസ്ഥയിൽ കാളിപദ ഘോഷിനെ സ്പർശിച്ചു, കൃപാസ്പർശം. അതോടെ അയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അയാളിലെ അഹങ്കാര ഗ്രന്ഥികൾ പൊട്ടിത്തകർന്നു. ആ നിമിഷം അയാൾ മറ്റൊരാളായി മാറി. അങ്ങനെ കാളിപദ ഘോഷ് ഇന്ന് ശ്രീരാമകൃഷ്ണ ചരിതത്തിൻ്റെ ഭാഗവുമായി. മറ്റൊരാളുടെ പ്രാർത്ഥന വഴി കിട്ടിയ സത്സംഗം പോലും ഒരു ജീവനെ രക്ഷിക്കുന്നു. ഇതിലേറെ എന്താണ് സത്സംഗത്തിൻ്റെ മഹിമ പറയാനുള്ളത്? ഭഗവാൻ ബാബയുടെ അവതാര ചരിതത്തിൽ ഉദ്ധരിക്കപ്പെട്ട ജീവിതങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തവ. പക്ഷെ അവയുടെ എല്ലാം കിരീടമണിയാനായി ശോഭിക്കുന്നത് സായി ഗീതയുടെ ചരിതം തന്നെ. മൃഗയോനിയിൽ ജന്മമെടുത്ത ഒരു ആനക്കുട്ടി, ജീവിത സാക്ഷാത്കാരം നേടിയ പുണ്യചരിതം. ഭഗവത് കൃപയാൽ എന്തിനും ഏതിനും ഏത് നിമിഷവും സായുജ്യം നേടാമെന്നതിന് സായി ഗീതയുടെ ചരിതം തന്നെ ഉത്തമ ദൃഷ്ടാന്തം. അഭിമുഖവേളയിൽ ഭഗവാൻ ഒരു അധ്യാപികയോട് ചോദിച്ചു, നിനക്ക് എന്തു വേണം? ഒന്നും വേണ്ട സ്വാമി, അവർ വിനയപൂർവ്വം പറഞ്ഞു. വീണ്ടും വീണ്ടും ഭഗവാൻ എന്തെങ്കിലും വരം ചോദിക്കാൻ അവരെ നിർബന്ധിച്ചു. ഒടുവിൽ അവർ പറഞ്ഞു, എനിക്ക് ഭക്തി നൽകിയാലും. ആ പ്രാർത്ഥന കേട്ട് ഭഗവാന്റെ തിരുമുഖത്ത് സന്തോഷമുണ്ടായില്ല. ഭഗവാൻ അരുളി, നീ അതല്ല ചോദിക്കേണ്ടത്. ഞാൻ എന്തു പ്രാർത്ഥിക്കണം സ്വാമി? അവർ തൊഴുകയ്യോടെ തിരക്കി. അനുസരണയ്ക്കായി പ്രാർത്ഥിക്കുക. ഭഗവാൻ അരുളി, ശരിയായ ഭക്തി ഭഗവത് ഉപദേശങ്ങളോടുള്ള അനുസരണയാണ്. ജനങ്ങളുടെ ഇപ്പോഴത്തെ ഭക്തി വ്യക്തിയോടാണ്. ഭഗവത് വചനത്തോടുള്ള അനുസരണയാണ് ഉത്തമ ഭക്തി. ഓം ശ്രീ സായിരാം.